നമസ്കാരം. 10 ലക്ഷത്തിന് ലൈഫ് ടൈം വാറണ്ടിയിൽ ഒരു ഇലക്ട്രിക് കാർ ആയാലോ? അതെ, ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്ന വാഗ്ദാനവുമായി വന്നിരിക്കുകയാണ് എം ജിയുടെ ZEV-ഉം കൊമറ്റിനും ശേഷം വളരെ വ്യത്യാസമായാണ് MGയുടെ പുതിയ കാറായ വിൻസർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കേരള ഇവയിലൂടെ വിൻസറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഇന്ത്യൻ EV മാർക്കറ്റിൽ ഇതാദ്യമായാണ് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയിൽ ഒരു EV ഫോർ വീലർ ഇറക്കുന്നത്. ബ്രിട്ടീഷ് ചൈനീസ് ബ്രാൻഡായ MGയുടെ പുതിയ കാറായ വിൻസർ ആണ് ഈ ഓഫറുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 5-സീറ്റർ ആയ വിൻസർ വളരെ സ്പേഷ്യസും പ്രീമിയം ഫീൽ നൽകുന്ന ഒരു ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിളാണ്. ഇതിലെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ 134 BHP പവറും അതുപോലെ 200 Nm ടോർക്കും നൽകുന്ന പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടറാണ് ഇതിലുള്ളത്. 38 kWh ബാറ്ററി പാക്കിൽ 331 km ആണ് വിൻസർ നൽകുന്ന റേഞ്ച്. പിന്നെ മറ്റു കാർസിൽ നിന്നും ഇതിനെ വ്യത്യാസമാക്കുന്നത് ഇതിന്റെ ഓഫേഴ്സ് തന്നെയാണ്. ബാറ്ററി ആസ് എ സർവീസ് BAS എന്ന പ്രോഗ്രാം ആണ് വിൻസ്റ്റന്റെ കൂടെ MG ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു EV ബാറ്ററി കോസ്റ്റ് എന്ന് പറയുന്നത് ആ കാറിന്റെ ടോട്ടൽ കോസ്റ്റിന്റെ ഏകദേശം 50% ആയിരിക്കും. അത് ബാറ്ററി ആസ് എ സർവീസിൽ വരുമ്പോൾ കാറിന്റെ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ബാറ്ററിയെ ഒഴിവാക്കി അത് റെന്റൽ ആയാണ് നൽകുന്നത്. അതെ, റെന്റൽ ബാറ്ററി എന്ന കോൺസെപ്റ്റാണ് ഇപ്പോൾ MG കൊണ്ടുവന്നിരിക്കുന്നത്. 1 km 3.5 രൂപ എന്ന നിരക്കിലായിരിക്കും ബാറ്ററി റെന്റ് വരുന്നത്. എന്നിരുന്നാലും ഈ റെന്റിന് അവർ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി 1500 km കവർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ₹3.5 per km എന്ന റേറ്റ് വരുന്നത്. ഇതിൽ ചാർജിംഗ് കോസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും ഇതിനുവേണ്ടി MGയുടെ പബ്ലിക് ചാർജേഴ്സിൽ നിന്ന് 1 ഇയർ ഫ്രീ ആയി ചാർജ് ചെയ്യുവാൻ എന്ന ഓഫർ ഇതിനോടൊപ്പം MG കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാലും ചാർജിംഗ് കോസ്റ്റ് കൂടി കണക്കാക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ KSEB ബേസ് താരിഫായ ₹15 per unit നോക്കുകയാണെങ്കിൽ 1500 km സഞ്ചരിക്കുവാനായി ഏകദേശം ₹7800 കൂടുതൽ ചിലവാകും. എന്നിരുന്നാലും BAS വന്നതോടുകൂടി ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുവാനായി MGക്ക് സാധിക്കും. മാത്രമല്ല വിൻസറിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് വെറും 10 ലക്ഷം രൂപയാണ്.